Raymond, yeah. Hold, hold, hold! Awesome, man! തന്നെ വെല്ലുവിളിച്ച സർക്കസ് കലാകാരനെ ഞെട്ടിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജംബോ സർക്കസിന് ലോകമൊട്ടാകെ ഒരുപാട് ഫാൻസ് ഉണ്ട്. നമ്മളിൽ ഒട്ടുമിക്ക ആളുകളും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ജംബോ സർക്കസ് കണ്ടിട്ടുണ്ടായിരിക്കും. നിലവിൽ കന്യാകുമാരിയിലെ നാഗർകോവിലിൽ അത്തരത്തിലൊരു ജംബോ സർക്കസ് നടന്നു വരികയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഈ ജംബോ സർക്കസ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ധാരാളം സാഹസിക പ്രകടനങ്ങളും കോമാളിമാരുടെ കോമഡി ഷോയും കാണികളെ മുൾമുനയിൽ നിർത്തുന്ന ജിംനാസ്റ്റിക് പ്രകടനങ്ങളൊക്കെ ഉണ്ടാകുന്നു. അത്തരത്തിൽ കന്യാകുമാരിയിൽ വെച്ച് നടന്ന ജംബോ സർക്കസിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്ന ഒരു സാഹസിക പ്രകടനക്കാരൻ ഏകദേശം 80 കിലോ വെയിറ്റ് ഉള്ള ഒരു കെറ്റിൽ ബെല്ല് തന്റെ കൈകൊണ്ടും പല്ലുകൊണ്ടും ഒക്കെ ഉയർത്തി കാണിച്ച് കാണികളെ വെല്ലുവിളിച്ചു. ദേ, ഞാൻ ഈ ചെയ്തത് നിങ്ങൾക്ക് ചെയ്തു കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചോണ്ട്. ഈ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് കന്യാകുമാരി ജെയിംസ് ടൗണിലെ കോളേജ് വിദ്യാർത്ഥിയായ ബ്രേമാൻ ഹാർട്ടും ഇരിക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ വെല്ലുവിളി കേട്ട പാതി ബ്രേവ്മാൻ ആ ഒരു സ്റ്റേജിലോട്ട് കയറി ചെന്ന് വളരെ സിമ്പിൾ ആയിട്ട് ആ ഒരു കെറ്റിൽ ബെല്ല് ഉയർത്തി കാണിച്ചു കൊടുത്തു. ഇതോടെ കലാകാരന് ഞെട്ടി, ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന കാണികളും ഞെട്ടി. ഒരു നിമിഷത്തെ ഞെട്ടലിന് ശേഷം ഇവരൊക്കെ ബ്രേവ്മാന് വേണ്ടി കൈയടിക്കാനും തുടങ്ങി. എങ്ങനെ ഇത് സാധിച്ചു എന്ന് പിന്നീട് ബ്രേവ്മാനോട് ചോദിച്ചപ്പോ തനിക്ക് കുട്ടിക്കാലം തൊട്ട് വ്യായാമം ചെയ്യുന്നതും ഈ ഭാരം എങ്ങനെ ഉയർത്തുന്നതും ഒക്കെ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്നും അതുകൊണ്ടാണ് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയെന്നുമാണ് ബ്രേവ്മാൻ ആളുകളോട് പറഞ്ഞത്. അതിനെക്കാട്ടിലും വലിയൊരു റീസൺ ഉണ്ട് കേട്ടോ, ആരും ആരെയും വെല്ലുവിളിക്കുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. നമ്മൾ ആരെക്കാട്ടിലും അത്ര ഉയരത്തിലൊന്നുമല്ല. ആ വെല്ലുവിളി ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ബ്രേവ്മാൻ ആ ചലഞ്ച് ഏറ്റെടുത്തത്ര. എന്തായാലും സംഭവം കേറി വൈറലായി. അത് പിന്നെ തങ്ങളുടെ കൂട്ടത്തിലെ ഒരാൾ ഇത്തരത്തിലൊരു ചലഞ്ച് ഏറ്റെടുത്ത് അതിൽ വിജയിക്കുമ്പോ കോളേജിൽ കൂടെ പഠിക്കുന്ന കൂട്ടുകാരൊക്കെ അതങ്ങോട്ട് കയറി ഷെയർ ചെയ്ത് വൈറലാക്കുമല്ലോ. വൈറലാക്കാനും മാത്രമുണ്ട്, ഈ 80 കിലോ വെയിറ്റ് ഉള്ള കെറ്റിൽ ബെല്ല് പൊക്കാന്നൊക്കെ പറഞ്ഞാൽ അതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. അലമുറയിട്ടൊരു നിലവിളിയാണ് മറ്റേ സൈഡിൽ ഞാൻ കേൾക്കുന്നത്. നീ പോവുകയാണോ? അവന്റെ സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ചിട്ടല്ലേ അവൻ പോയത്. അവസാന നാളുകളിലൊക്കെ ഒരു എക്സ്ട്രീം ലെവലായിരുന്നു പ്രണയത്തിൻ്റെ, ഒരു ഭയങ്കര എക്സ്ട്രീം ലെവലായിരുന്നു. ചില സമയങ്ങളിൽ ഒരു അച്ഛൻ്റെ സ്നേഹം സച്ചി എനിക്ക് തരാറുണ്ട്. ചില സമയത്ത് നല്ല ഒരു കൊച്ചുകുട്ടി എനിക്കെൻ്റെ മകനെ പോലെ ഫീൽ ചെയ്യും. ചില കാര്യങ്ങളിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ പ്രണയം എന്നാണ് പറയാറുള്ളത്. ചില സമയങ്ങളിൽ സൗന്ദര്യ പിണക്കം ഉള്ള സമയങ്ങളിലും ഇതുപോലെയാണ്. സൗന്ദര്യ പിണങ്ങി ഫോൺ എടുക്കാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു പാട്ട് വരും വോയിസ് മെസ്സേജായിട്ട്. ഇവിടെ നിന്ന് തിരിച്ച് വേറൊരു പാട്ട് അങ്ങോട്ട്, രണ്ടുപേർക്കും ചിരി വരും. അവിടെ തീർന്നു സൗന്ദര്യ പിണക്കം, അവിടെ തീർന്നു. ഓരോ പ്രണയവും കാത്തിരിപ്പിൻ്റെ പ്രണയമാണ്. ഇതും ഒരു കാത്തിരിപ്പിന്റെ പ്രണയം തന്നെയാണ് അനാർക്കലി. ശരിക്കും അനാർക്കലി സച്ചി രാജീവും കൂടി ലക്ഷദ്വീപ് പോകുമ്പോൾ ആ ഇവാക്വേഷൻ, ആ ഒരു ക്ലൈമാക്സിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാവുന്നത്. എന്നെയും സച്ചിയെ സംബന്ധിച്ചിടത്തോളം മരണം വരെ ഈ തീവ്രതയ്ക്ക് ഒരു കുറവുമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മളുടെ പേഴ്സണാലിറ്റി എന്നാണെന്ന് തോന്നുന്നു. ഒരു പ്രതിഭ തെളിയിച്ച ഒരു എഴുത്തുകാരനും ഡയറക്ടറിനും വേണ്ടിയാണ് ഞാൻ ഈ പടം എഴുതാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ അയ്യപ്പനും കോശിയും എഴുതി തുടങ്ങുന്നത്. തള്ളെ ഒന്ന് കണ്ടിട്ട് വരാം എന്നുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഒരു പക്ഷേ ആ വാക്ക് അത് അത് പറയാറുണ്ട്. എന്റെ തള്ള, എന്റെ അമ്മച്ചി, അങ്ങനെയൊക്കെ പറയാറുണ്ട്. മൂകാംബിക ദേവി ചിലപ്പം പറയും, നീ എന്റെ അജിയാണെന്ന് പറയും. സിസ്റ്ററിനെ പറയാറുണ്ട് ചില സമയങ്ങളിൽ, പറയും നീ എന്റെ അമ്മയാണെന്ന് പറയും. അപ്പം നമ്മളുടെ ഒരു 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 റിലേഷൻ എന്ന് പറയുന്നത് അത് ഒരു ഒറ്റ ഫ്രെയിമിൽ നിങ്ങൾക്ക് ആർക്കും ഒതുക്കാൻ പറ്റില്ല. ഈഗോയിൽ സച്ചി സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഈഗോയുടെ കാര്യത്തിൽ അവസാനത്തെ രണ്ട് സിനിമകളും ഈഗോ ബേസ് ചെയ്തായിരുന്നു. ആ രണ്ട് സിനിമയിലെ ഈഗോ സച്ചിയുടെ തന്നെ ഈഗോയാണ്. സച്ചി മാനേജ് ചെയ്യണമെങ്കിൽ സ്നേഹം കൊണ്ട് മാത്രമേ മാനേജ് ചെയ്യൂ.